നമസ്കാരം, ഗെയിം മീഡിയസിലേക്ക് സ്വാഗതം. ബ്രോഡാടി 2 മണിക്കൂറിനുള്ളിൽ റിലീസാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ സിനിമ വരുന്നോടൻ നമുക്ക് ഒരു കാര്യം തീരുമാനത്തിലാകും, വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഈ സിനിമ ഏത് റേഞ്ചിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് വ്യക്തമായുള്ള ധാരണ കിട്ടും. ലൂസിഫർ എന്ന പണം വാരി ചിത്രം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ ചിത്രമാണ് ഈ രണ്ടു പേരുടെ കൂട്ടുകെട്ടിൽ പിറന്ന, പ്രത്യേകിച്ച് മോഹൻലാലിനെ വെച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. അടുത്ത സിനിമയായിട്ട് വരുന്ന ബ്രോഡാടിയാണ് പൂർണ്ണമായും ഒ ടി ടിക്ക് വേണ്ടി മാത്രം ചെയ്ത ലോ ബഡ്ജറ്റ് സിനിമ എന്ന് പറയാൻ പക്ക കോമഡി എന്റർടൈനർ എന്നുള്ള ലേബലിൽ വരുന്നു. ഇനിയും കൃത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ റിലീസ് ചെയ്യാണ് ഹോട്ട്സ്റ്റാറിലൂടെ. അന്നേരം അറിയാം നമുക്ക് ഈ സിനിമയുടെ റേഞ്ച് ഏത് ലെവലിലാണ് എന്നുള്ളത്. ഏറെ പ്രതീക്ഷയാണ്. മോഹൻലാൽ പഴയ മോഹൻലാലായി വരുന്നു, വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കോമഡി സ്റ്റൈലുകൾ വരുന്നു. ട്രെയിലറുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ വരുന്നത് മോഹൻലാൽ തനത് മോഹൻലാലായി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സന്തോഷ വാർത്തയാണ്. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലയിടത്തും ഓവറാക്കിയതായിട്ട് ട്രെയിലറിലും പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇത് മോഹൻലാൽ സിനിമ എന്നുള്ളൊരു ഫ്രെയിമിൽ വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് നമ്മൾ കാത്തിരിക്കാം. ഒരുപക്ഷെ ട്രെയിലറിൽ കണ്ട ഓവറൊക്കെ ഒരുപക്ഷെ സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരിക്കാം. പക്ഷേ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്തിന് മോഹൻലാൽ പൃഥ്വിരാജിന്റെ അച്ഛൻ വേഷം സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു ഒരു സാധാരണ ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള ലെവലിൽ എന്നെ പോലെയുള്ള ഒരു ആരാധകന് അതൊരു നിരാശ തന്നെയാണ് എന്നുള്ള പറഞ്ഞു. ഹാർഡ് കോർ മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ പോലും നമ്മൾ മോഹൻലാലിന്റെ ആരാധകൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പൃഥ്വിരാജിന്റെ അച്ഛൻ വേഷം എടുക്കേണ്ടി വന്നു എന്നുള്ളത് അത്ര തൃപ്തികരമല്ല ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ. എന്താണെന്ന് നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ ഔട്ട്പുട്ട് അറിയാം. അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമ്മൾ അതിന്റെ റിവ്യൂ ആയിട്ട് വരും. കാത്തിരിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.